ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഞാൻ ചുമ്മാ ചെറിയൊരു സംഭവമാണ് നിങ്ങളെ കാണിക്കുമ്പോൾ. ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ചെറിയ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. ചുമ്മാ ഒരു രസം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൃഷി ചെയ്ത് നമ്മൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർക്കാർ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് വീട്ടിൽ നമുക്ക് ചെറിയൊരു കൃഷിത്തോട്ടമെങ്കിലും ഉണ്ടാക്കുക. കാരണം ഈ അണുവിമുക്തമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് കുറച്ച് സബോളയുടെ വിത്ത് നമുക്ക് കിട്ടും. നമുക്കിവിടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, എല്ലാ തരത്തിലുള്ള വിത്തുകളും നമുക്ക് മേടിക്കാൻ കിട്ടും, പ്രത്യേകിച്ച് ഈ സമ്മർ സമയമാകുമ്പോഴത്തേനും. കാരണം ഈ സമയത്ത് നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, കാരണം കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഞാനതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ചെറിയ പോർഷനിൽ ഒരു 10 or 15 ചോട് ഒനിയൻ, അതായത് നമ്മുടെ സബോള വെച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് പാകമായിട്ടുണ്ട്. ഞാൻ ആ സബോള ചുമ്മാ ഒന്ന് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതാണ്, കുറേ ഉണ്ട്, കുറേ മൂടുണ്ട്, ഒരുപാടില്ല, അത്യാവശ്യം കുറച്ച് മൂടുണ്ട്. ഇതാ ഇത് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ വേറെ രണ്ടെണ്ണം നമ്മൾ പറിച്ചിട്ടുണ്ട്, ഇനിയും ഉണ്ട്. ജസ്റ്റ് ഇതാ ഇത് അതായത് ഇതാ ഇവിടെ ഇത് നോക്കി ഇവിടെ ഒരുപാട് വലുതൊന്നുമല്ല, പക്ഷേ നമുക്ക് ചുമ്മാ രസം. കാരണം നമുക്ക് നമ്മളായിട്ട് തന്നെ ചുമ്മാ ഒരു ചെറുതായിട്ട് കൃഷി ചെയ്ത സംഭവം അല്ലേ. ഇതാ ഇവിടെ ഉണ്ട്, ആ അത് തന്നെ അതായത് ഇനി ഇതാ ഇവിടെ ഇത് ഇത് ഇതൊക്കെ ചെറുതാണ്, പക്ഷേ നമുക്ക് കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ചിടാം. ഏകദേശം ഒരു 10 or 15 മൂടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇത് ഇവിടെ ഞാൻ എടുക്കാം. ഇതാ ബേബി ഇവിടെ. ഓക്കെ, പിന്നെ ഇത് ഇത് അപ്പം ഇതിന് കൂടെ തന്നെ നമ്മൾ ചുമ്മാ ജസ്റ്റ് കൃഷി ചെയ്തൊരു സാധനമാണ്. അതായത് നമ്മുടെ ടൊമാറ്റോ, അതായത് നമ്മുടെ തക്കാളി. ഇപ്പതാ എൻ്റെ കയ്യിൽ ഇതാ ഇത്രയേ ഉള്ളത്, കൂടാതെ തന്നെ ഇതാ ഇവിടെയുണ്ട് കുറച്ച്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഒരു വ്യത്യാസം പറയാം, ഇത് ഒരെണ്ണം മാത്രം ഈ കളറിലാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ തൈ നമുക്ക് കിട്ടിയത് ചിലപ്പം വൈറ്റ് ഒനിയൻ്റെ ആവാം. കാരണം ഇവിടെ രണ്ട് തരത്തിലുള്ള ഒനിയനുണ്ട്, അതായത് നമ്മുടെ സബോളയുണ്ട്, ഈ റെഡ് കളറിലുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഈ കളറിലുള്ളതുകൊണ്ട്. ചിലപ്പം ഇതിൻ്റെ തൈ നമ്മൾ മേടിച്ചപ്പം വല്ല വ്യത്യാസം വന്നതാവാം. ഇനിവേ എന്താണെങ്കിലും നല്ല സന്തോഷമുണ്ട്, രസം. നമ്മൾ രസത്തിന് ചെയ്തതാണ്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ വലിപ്പമുള്ളതൊന്നുമല്ല, ഇതിൽ ഏറ്റവും വലിപ്പമുള്ളത് ഇതാണ്, ബാക്കിയൊക്കെ ഒരു ആവറേജ് വലിപ്പമുള്ളതാണ്. എനിവേ എന്താണെങ്കിലും ഇത് വലിപ്പത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമോ ഒന്നുമല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ വെച്ച സാധനം ഇത്രയും നമുക്ക് കിട്ടി എന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്തത് എന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു തരത്തിലുള്ള വളവോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് മണ്ണിൽ കുഴിച്ചിടുക മാത്രമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആ മണ്ണിൻ്റെ അകത്ത് ഒരല്പം ജൈവവളം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മാത്രം, അത് മണ്ണിനോട് കൂടി ഇട്ടേക്കുന്നതാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര വലിയ സംഭവം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ജസ്റ്റ് ഇതിന് മണ്ണൊക്കെ ഉണ്ട്, ഒരുപാട് മണ്ണൊക്കെ ഉണ്ട്, ഈ മണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് കഴുകുകയാണ്. കഴുകിയ ശേഷം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഉണക്കാൻ വേണ്ടി വെക്കണം, അതല്ലെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞ് പോകും. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഉണക്കി വെക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കഴുകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതാ ഇതിൻ്റെ ഈ ടിപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് നമുക്ക് കഴുകണം. കഴുകിയ ശേഷം നമുക്ക് ഡ്രൈ ആക്കി സൂക്ഷിച്ചാൽ നമുക്ക് കുറച്ച് നാൾ നിൽക്കും. ഒരുപാടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ എങ്കിലും അപ്പോൾ നമ്മുടെ ഇവിടെ സന്തോഷം.
ഞാനിതിൻ്റെ പീസെല്ലാം കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ ലീഫായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കുറച്ച് നല്ല കുറച്ച് ലീഫുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലീഫ് ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് സാലഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ വേണേൽ തോരനൊക്കെ ആയിട്ട് വെക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാൽ ഇത് ഞാൻ നമുക്ക് സാലഡ് ഉണ്ടാക്കുമ്പോൾ സാലഡിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിടാം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള വിഷാംശം ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നല്ല സാലഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ഒനിയൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നല്ല ഉഗ്ര സാധനമാണ് ഈ ഒരു സാധനം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. സാധനത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പലർക്കും അറിയാവുന്ന സാധനമുണ്ട്. സ്പ്രിംഗ് ഒനിയൻ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ എനിക്കറിയില്ല അതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും സ്പ്രിംഗ് ഒനിയൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു സാധാരണ ആ ടേസ്റ്റ് തന്നെയായിരിക്കും. എന്തായാലും സ്പ്രിംഗ് ഒനിയൻ അല്ല ഇത്, അത് വേറെ അതിനായിട്ട് തന്നെയുള്ള വേറൊരു സാധനമാണ്. അത് വേറെ ഇതിൻ്റെയൊക്കെ വംശത്തിൽ വരുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ സാധാരണ സബോളയിൽ ഉണ്ടാകുന്ന അതിൻ്റെ ലീഫാണിത്. അതായത് നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്യാം. ജസ്റ്റ് നമുക്കത് വാഷ് ചെയ്താൽ മതി. ഒരുപാട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മണ്ണൊന്ന് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോവും. ജസ്റ്റ് നമുക്ക് ആ മണ്ണൊന്ന് കളയുക. അതിനുശേഷം നേരെ ഇവിടെ നല്ല വെയിലുണ്ട്, ആ വീടത്തേക്ക് ഞാൻ വെക്കുകയാണ്. ഇവിടെ തന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് ആ വീടത്തേക്ക് നമുക്ക് വെച്ചാൽ മതി. അതാ ഇനി ശരിക്കും ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും ഉണക്കുകയാണ്. വെറുതെ ഇനിയിപ്പം ഇത് എന്താണ് നമ്മുടെ ചീഞ്ഞു പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ശരിക്കും ഉണക്കുന്നു എന്ന് മാത്രം. അതാണെങ്കിലും ഇതിന് ഇതുകൊണ്ട് ഭയങ്കര ഒരു കൃഷി ചെയ്തു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഒരു ആഗ്രഹം തോന്നി ഇങ്ങനെ സവോള കുറച്ച് ചുമ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമ്മർ സമയമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ഗ്രോ ചെയ്യും, അത് വർക്കൗട്ടാകുമോ എന്നറിയാൻ വേണ്ടി കുറച്ച് ഒരു അഞ്ചോ പത്തോ തൈ നമ്മൾ നേരെ കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞാൽ ഒരു മാസം കഷ്ടി ആയതേ ഉള്ളൂ.